നമുക്കറിയാം ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാർത്തകൾ യുദ്ധങ്ങളെക്കുറിച്ചാണ്. ഈ യുദ്ധങ്ങളൊക്കെ സ്ത്രീകളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഈ വളരെ പ്രസക്തമായ വിഷയമാണ് റിലാക്സ് പ്ലീസിൽ ഡോക്ടർ എൽസി ഉമ്മൻ പരിശോധിക്കുന്നത്. ഓവർ ടു റിലാക്സ് പ്ലീസ്. സ്ത്രീകളും യുദ്ധവും. യുദ്ധക്കെടുതി ഏറ്റവും അധികം ബാധിക്കുന്നത് വാസ്തവത്തിൽ ആ രാജ്യത്ത് ജീവിക്കുന്ന സ്ത്രീകൾക്കാണ് എന്ന് നിസ്സംശയം പറയാം. യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടിട്ടില്ലെങ്കിലും യുദ്ധം ചെയ്യുന്നവർക്ക് പ്രചോദനമാകുന്നത് പലപ്പോഴും സ്ത്രീകൾ തന്നെയാണ്. യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന സ്ത്രീകൾ ശത്രുവിന്റെ ഭോഗാസക്തിക്ക് വഴിപ്പെടേണ്ടി വരുന്നത് ഈ ആധുനിക യുഗത്തിലും നിത്യ കാഴ്ച തന്നെയാണ്. ഇപ്രകാരം സ്ത്രീകൾ സമൂഹത്തിന്റെ അടിത്തട്ടിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെടുന്ന ഈ അവസ്ഥ എത്ര ദയനീയമാണ്. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ഇവരുടെ മുറിപ്പെട്ട മനസ്സിന് വീണ്ടും കുത്തിമുറിവേൽപ്പിക്കുന്നത് പോലെയാണ് ഈ അതിക്രമങ്ങൾ. ലോകം കണ്ടിട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും ഇത്തരം നിരാലംബരായ സ്ത്രീകളെ നമുക്ക് കണ്ടെത്താം. കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന നരകയാതന നൽകുന്ന മാനസിക സമ്മർദ്ദവും ലൈംഗിക ചൂഷണവും സ്ത്രീകളെ എങ്ങനെ മാനസികമായി ബാധിക്കുന്നു എന്ന് ബോസ്നിയയിലെ മോസ്റ്റാർ യൂണിവേഴ്സിറ്റിയിൽ നടന്ന പഠനത്തിൽ വ്യക്തമാകുന്നു. മുൻപ് പല പഠനങ്ങളിലും നടന്നത് അഭയാർത്ഥികൾക്കിടയിലായിരുന്നുവെങ്കിൽ ഈ പഠനം നടന്നത് ബോസ്നിയയിലെ യുദ്ധമുന്നണിയിൽപ്പെട്ട പ്രദേശങ്ങളിലെ ഗ്രാമവാസികളെ മുൻനിർത്തിയായിരുന്നു എന്ന വ്യത്യാസം കൂടിയുണ്ട്. യുദ്ധക്രൂരതകൾ നടമാടിയിരുന്ന ഈ പ്രദേശത്തെ ആളുകൾക്ക് ദീർഘകാലം മാനസിക ബുദ്ധിമുട്ടുള്ളതായി പഠനങ്ങൾ തെളിയിക്കുന്നു. എന്നാൽ പല സ്ത്രീകളും വൈദ്യസഹായം തേടാൻ മടിക്കുന്നത് കൊണ്ട് സ്ത്രീകളുടെ മാനസികാരോഗ്യത്തിന് പലപ്പോഴും വേണ്ടത്ര പരിഗണന ലഭിച്ചിരുന്നില്ല. യുദ്ധാനന്തരം തകർന്ന നഗരങ്ങളും സാമ്പത്തിക പരാധീനതകളും അവശ്യ സാധനങ്ങളുടെ ലഭ്യതക്കുറവും നേരിട്ട് ബാധിച്ച ജനതയെയാണ് ഇവർ പഠന വിധേയമാക്കിയത്. പഠനത്തിൽ പങ്കെടുത്ത സ്ത്രീകളിൽ ഏകദേശം 30% സ്ത്രീകൾക്കും പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞു. യുദ്ധം നേരിട്ട് ബാധിക്കാത്ത ഗ്രാമങ്ങളിലെ സ്ത്രീകൾക്ക് ഇതിന്റെ തോത് വെറും 4% മാത്രമായിരുന്നു. ഭാഗികമായി PTSD ഉള്ളവരായി വേറെ 8% സ്ത്രീകളെയും കണ്ടെത്തിയിരുന്നു. എന്നാൽ പങ്കെടുത്ത ഭൂരിഭാഗം സ്ത്രീകളിലും അത്ര തന്നെ കഠിനമല്ലാത്ത മാനസിക ബുദ്ധിമുട്ടുകൾ ഉള്ളതായി കണ്ടെത്തുകയുണ്ടായി. യുദ്ധം മനുഷ്യ ഹൃദയത്തിൽ വരുത്തുന്ന മുറിവുകൾ പ്രകടമാകുന്നത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന അവസ്ഥയിലാണ് എന്ന് പൊതുവെ കരുതപ്പെട്ടിരുന്നു. എങ്കിലും സ്ത്രീകളിൽ ഈ ഗണത്തിൽ പെടുത്താൻ കഴിയാത്ത വേറെ ചില മാനസിക അസ്വസ്ഥതകൾ ഉള്ളതായി കണ്ടെത്തിയിരിക്കുന്നു. കൂടാതെ ഒരാളുടെ മാനസിക അവസ്ഥ യുദ്ധത്തിന് മുൻപും ശേഷവും വിലയിരുത്തിയാൽ മാത്രമേ ഇത് യുദ്ധത്തിന്റെ പേരിൽ ഉണ്ടായതാണോ എന്ന നിഗമനത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ എന്ന വാദവും നിലനിൽക്കുന്നു. ഇത് ഭാഗികമായി ശരിയാണെങ്കിലും യുദ്ധം എന്നത് ഒരു രാജ്യത്തിൽ ഉണ്ടാക്കാവുന്ന സാമ്പത്തിക ക്ലേശവും അടിസ്ഥാന സൗകര്യത്തിന്റെ ലഭ്യതക്കുറവും ജീവഹാനിയും അംഗവൈകല്യവും രോഗവും എല്ലാം ജനങ്ങളുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കും എന്നതിൽ മറുപക്ഷമില്ല. 4 വർഷക്കാലത്തെ ബോസ്നിയ യുദ്ധം മൂലം ഭീകരമായ കാഴ്ചകൾ കണ്ടവരാണ് അവർ. തങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും ജീവന് ഭീഷണിയായി വീടുകളിൽ കഴിയേണ്ടി വന്നവർ. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ വ്യത്യസ്തമായതിനാൽ മാനസിക അസ്വസ്ഥതകളും വിഭിന്നമായിരുന്നു. യുദ്ധാനന്തരം ഒരു രാജ്യത്തിന്റെ പുരോഗതി തടയുന്നു എന്ന് മാത്രമല്ല, അവിടെ അധിവസിക്കുന്നവരിൽ മാനസിക ആരോഗ്യത്തിൽ വലിയ മുറിവുണ്ടാകും എന്നതും നാം മറന്നുകൂടാ. യുദ്ധത്തിനായി കോപ്പ് കൂട്ടുന്നവരും അതിനായി ഒത്താശ ചെയ്യുന്നവരും ഗാലറിയിൽ ഇരുന്ന് കൈയടിക്കുന്നവരും ഒക്കെ ഈ കാര്യം കൂടി ചിന്തിക്കണം. നന്ദി.